ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക സിനഡ് ഇന്ന്. നിലവിലെ മെത്രാപ്പൊലിത്തമാരിൽ നിന്നും അടുത്ത കാതോലിക്ക ബാവയുടെ പേര് സിനഡ് നിർദ്ദേശിച്ചേക്കും. മലങ്കര അസോസിയേഷൻ യോഗത്തിന് മുന്നോടിയായി ചേരുന്ന യോഗത്തിൽ പരമാധ്യക്ഷൻ ആരെന്നതിൽ അഭിപ്രായ സമന്വയം ഉണ്ടാകുമെന്നാണ് സൂചന. തുമ്പമൺ ഭദ്രാസനാധിപനും സീനിയർ മെത്രാപ്പൊലിത്തയുമായ കുര്യാക്കോസ് മാർ ക്ലിമിസിന്റെ അധ്യക്ഷതയിൽ ദേവലോകം അരമനയിൽ ചേർന്ന സിനഡിൽ 24 മെത്രാപ്പൊലിത്തമാരാണ് പങ്കെടുക്കുക. മെത്രാപ്പൊലിത്തമാരിൽ ഒരു പേരിലേക്ക് അഭിപ്രായ സമന്വയം എത്താനാണ് സാധ്യത. സിനഡ് നിർദ്ദേശിക്കുന്ന മെത്രാപ്പൊലിത്തയെ മലങ്കര അസോസിയേഷൻ യോഗം അംഗീകരിക്കുകയാണ് പതിവ്. ഒക്ടോബർ 14 പരുമലയിൽ ചേരുന്ന മലങ്കര അസോസിയേഷൻ യോഗം സിനഡ് നിർദ്ദേശം അംഗീകരിച്ചാൽ അദ്ദേഹത്തെ അടുത്ത കാതോലിക്ക ഭാവിയായി അവരോധിക്കും. സിനഡിൽ ഏകാഭിപ്രായമുണ്ടായില്ലെങ്കിൽ പരമാധ്യക്ഷനെ കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ് അനിവാര്യമാകും. 30 മലങ്കര അസോസിയേഷൻ അംഗങ്ങളുടെ പിന്തുണയുള്ള മെത്രാപ്പൊലിത്തയ്ക്ക് നാമനിർദ്ദേശ പത്രിക നൽകാം. സഭയുടെ വിവിധ പള്ളികളിൽ നിന്നുള്ള 4000-ലേറെ അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. സാധുവായ വോട്ടിൽ പകുതിയിൽ കൂടുതൽ ലഭിക്കുന്നവർ വിജയിക്കും. പള്ളികളിൽ നിന്നുള്ള വൈദിക പ്രതിനിധി, അൽമായരുടെ പ്രതിനിധി എന്നിവർക്കാണ് വോട്ടവകാശം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ജൂലൈ 12 കാലം ചെയ്തതോടെയാണ് പുതിയ കാതോലിക്ക ബാവയെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. മനോരമ ന്യൂസ്, കോട്ടയം.